നമസ്കാരം. 36 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു. എഴുതി തയ്യാറാക്കിയ പേപ്പറുമായിട്ടാണ് വന്നത്. മാധ്യമങ്ങളെ കൊണ്ട് അധികം ചോദ്യമൊന്നും ചോദിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല, അല്ലെങ്കിൽ സമയം കൊടുത്തില്ല. ചോദിച്ച രണ്ട് ചോദ്യങ്ങളും പൊട്ട ചോദ്യങ്ങളായിരുന്നു. കാരണം ഒന്നുകിൽ അത് ഏതെങ്കിലും കൈരളിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ 24 ആരെങ്കിലും ആയിരിക്കാം. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അദ്ദേഹം വന്ന് തുടക്കം മുതൽ അവസാനം വരെ തൻ്റെ സർക്കാരിന് കീഴിലുള്ള കോവിഡ് പ്രതിരോധ കെടുകാത്തതിനെ മറയ്ക്കാനും കുറ്റം മറ്റ് സംസ്ഥാനങ്ങളുടെ മേൽ ചാരാനുമൊക്കെയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, കോവിഡ് ഇത്ര കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കേണ്ട, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒന്നിച്ച് ഇതിനെതിരെ, ജനങ്ങളും എല്ലാം ചേർന്ന് ഇതിനെതിരെ പോരാടാം എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ചില സംസ്ഥാനങ്ങളിൽ നദിയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയിട്ടുണ്ട്, പിന്നെ ചിലയിടത്ത് കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഇവിടെ ചികിത്സ കിട്ടാതെ ആരും മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചികിത്സ കിട്ടാതിരുന്നിട്ടില്ല എന്നൊക്കെ തള്ളിമറിക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയം വേണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. പറഞ്ഞത് ഏത് സംസ്ഥാനത്തെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏത് സംസ്ഥാനത്തിനെ കുത്തിയാണ് പറഞ്ഞതെന്ന്. ഏതോ കാലത്ത് ഗംഗയിലൂടെ അന്നത്തെ ആചാരമനുസരിച്ച്, ആചാരവും ദുരാചാരവും എല്ലാം ഉണ്ടല്ലോ, ഗംഗയുടെ തീരത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കും. അപ്പോൾ ചിലപ്പം കത്തിത്തീരുന്നതിന് മുമ്പ് തന്നെ ഇതിനെടുത്ത് ഈ ഗംഗയിലേക്ക് തട്ടുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒഴുകി നടക്കും. അക്കാലമൊക്കെ പോയി, ഇനിയിപ്പോൾ കോടികൾ മടക്കി ഗംഗയൊക്കെ ശുദ്ധീകരിച്ചു. അപ്പോൾ ചിലർക്ക് സംശയം, ഗംഗ ശുദ്ധിയായ അത്ര പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ശുദ്ധിയായിട്ടില്ലെങ്കിലും പ്രിയങ്കാ ഗാന്ധിയെപ്പോലെ ഒരു വ്യക്തി ആ ഗംഗയിലിറങ്ങി കുളിക്കുകയും ആ വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ TVയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. ആ ചിത്രമൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണും. അപ്പോൾ അതാണ് ഇപ്പോഴുള്ള അവിടുത്തെ അവസ്ഥ. ഈ അടുത്ത കാലത്തൊന്നും ആ ഗംഗയിലൂടെ, അല്ലെങ്കിൽ മൃതദേഹങ്ങളൊന്നും ഒഴുക്കാൻ അവിടുത്തെ അധികൃതർ സമ്മതിച്ചിട്ടില്ല. ഏതോ ഒരു കാലത്ത് നടന്ന കാര്യങ്ങളാണ് ഇത് പ്രചരിപ്പിച്ചത്. അത് ആ പ്രചരിപ്പിച്ച വ്യക്തിക്ക് ഒരുപക്ഷെ അതിൻ്റെ കൂലിയായിട്ടായിരിക്കാം താലിബാൻകാർ അങ്ങ് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടു. ഡാനിഷ് സിദ്ദിഖ് എന്നാണ് ആ മാധ്യമപ്രവർത്തകൻ്റെ പേര്. അദ്ദേഹമാണ് ഇതേപോലുള്ള ചിത്രങ്ങളും, പിന്നെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ശ്മശാനത്തിൽ കൂട്ടിയിട്ട് മൃതദേഹങ്ങൾ കത്തിക്കുന്ന ചിത്രമൊക്കെ മറ്റ് ഇന്ത്യാ വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾക്കും മറ്റ് വിദേശ മാധ്യമങ്ങൾക്കുമൊക്കെ വിറ്റ് കാശ് ഉണ്ടായിക്കൊണ്ടിരുന്ന വ്യക്തി. അതിനുള്ള കൂലിയായിട്ടായിരിക്കാം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊന്നിട്ട് തലയിലൂടെ വാഹനം കയറ്റി ഇറക്കി കളഞ്ഞു. കർമ്മഫലം അല്ല എന്ത് പറയാൻ, അതവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി ഇങ്ങനെ സ്വന്തം വീഴ്ച, പേര് മാത്രമേ വിജയം എന്നുള്ളൂ, ആള് സമ്പൂർണ്ണ പരാജയമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി വരുന്നു. ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മൂക്കിന് താഴെ, അല്ലെങ്കിൽ തൻ്റെ ഈ കൊച്ചു സംസ്ഥാനത്ത് നടന്ന രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്താം. ഒന്ന്, ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്നൊരു മെഡിക്കൽ കോളേജുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ജി സുധാകരൻ MLA മന്ത്രിയായിട്ടിരുന്ന സമയത്ത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു കോവിഡ് രോഗിയെ ICUയിലാണ് അഡ്മിറ്റ് ആക്കുന്നതെങ്കിൽ ഒരു വിവരവും പുറത്തോട്ട് വരില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പറിൽ അവർ ഒരു ദിവസത്തിൽ ഒരു തവണ എന്തോ വിളിച്ച് പറയും. അത് പറഞ്ഞാൽ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല. അകത്ത് കോവിഡ് ആയതുകൊണ്ട് മാത്രം അകത്ത് രോഗിയുടെ കൂടെ ആരെയും നിർത്തത്തുമില്ല, പോരാത്തതിന് ICUയിലായിരിക്കും. ഹരിപ്പാടുള്ള ഒരു രോഗിയെ അവിടെ കൊണ്ട് അഡ്മിറ്റാക്കി, അത് കഴിഞ്ഞ് വീട്ടുകാർക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിർത്തില്ല, വീട്ടുകാരങ്ങ് പോയി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഈ രോഗിയുടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് അവർ ഈ ഹോസ്പിറ്റലിൽ വരികയും ഈ രോഗിയെപ്പറ്റി ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ ആദ്യം കൊടുത്ത മറുപടി, അങ്ങനെയൊരു രോഗി ഇവിടെ അഡ്മിറ്റ് അല്ലെന്നായിരുന്നു. തുടർന്ന് അഡ്മിറ്റായതിൻ്റെ രേഖകളൊക്കെ അവർ കൊടുത്തപ്പോൾ ആ രോഗി മരിച്ചിട്ട് 2 ദിവസമായി എന്ന് പറഞ്ഞു. ആ രോഗി മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഓർക്കുക, നടന്നത് UPയിലല്ല, ഗുജറാത്തിലല്ല, വേറെ ഏതെങ്കിലും സംസ്ഥാനത്തല്ല, കേരളത്തിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതാണ്. എന്ത് പറയാനുണ്ട് മുഖ്യമന്ത്രിക്ക്? സ്വന്തം സംസ്ഥാനത്ത് നടന്നതാണ്, ഒരാൾ മരിച്ചിട്ട് ആ ആളുടെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, 2 ദിവസമായി. എവിടെ കൊണ്ട് കത്തിച്ചതു? എന്തിനാണ് നിങ്ങൾ UPയിലോട്ട് പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ഗുജറാത്തിലോട്ട് പോകുന്നത്? സ്വന്തം സംസ്ഥാനത്ത് നടന്ന കാര്യത്തെപ്പറ്റി പറയൂ, മറുപടി ഉണ്ടോ? ഇനിയും പറയാം. ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നു ഹോം ക്വാറന്റീൻ, ഹോം ഐസൊലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ സർക്കാർ. വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ചികിത്സ കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കേരളത്തിൻ്റെ വലിയ മാതൃകയാണ്, കോവിഡ് പ്രതിരോധത്തിന് കേരളമാണ് നമ്പർ 1, തള്ളിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചത് കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ, തക്ക സമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ച കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോൾ ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നു, 444 രോഗികളാണ് മരിച്ചത്.
ഒന്ന് രണ്ടുമല്ല 444. ആരാണ് സമാധാനം പറയേണ്ടത്? യോഗി ആദിത്യനാഥാണോ, അല്ലെങ്കിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണോ, അതോ ഇനി പ്രധാനമന്ത്രിയാണോ മറുപടി പറയേണ്ടത്? കേരളത്തിൽ നടന്നതാണ്. തക്ക സമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ചത് 444 പേരാണ്. ഇതിനൊക്കെ മറുപടിയുണ്ടോ? പരാജയൻ എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് കാണില്ല. ഇന്നും വൈകുന്നേരം 6 മണിക്ക് വന്നിരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പതിവ് കലാപരിപാടിയുണ്ട്. കുറച്ച് ദിവസം ഇല്ലായിരുന്നു, വയലും വീടും പരിപാടി. അതിൽ വന്നിട്ട് പിന്നെയും തള്ളി മറിക്കും. ഇനി കേരളത്തിന് പരീക്ഷിക്കാൻ ഒരു മാതൃക കൂടിയേ ഉള്ളൂ. അവർ ക്യൂബ നോക്കി, ചൈന നോക്കി, വിയറ്റ്നാം നോക്കി, പലതും നോക്കി. ഇവിടെ വിജയിച്ച് നിൽക്കുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. പക്ഷേ അതിനൊന്നും മാതൃകയാക്കില്ല, കുറച്ചിലാണ്. അതൊക്കെ ഭരിക്കുന്നത് വേറെ പാർട്ടിയാണ്. അപ്പോൾ അവരെയൊക്കെ മാതൃകയാക്കി കഴിഞ്ഞാൽ ഈ സമത്വ സുന്ദര കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ കുറച്ചിലാവൂലേ? അത് ചെയ്യില്ല. ഇനി ഒരുപക്ഷെ അവസാനമായിട്ട് ഇവർ മറ്റൊരു മാതൃക കൂടി പരീക്ഷിച്ചേക്കാം. അത് വടക്കൻ കൊറിയ മാതൃകയാണ്. കോവിഡ് ഉള്ളവനെ കണ്ടുപിടിക്കുക, നെറ്റിയിലേക്ക് തോക്ക് വെക്കുക, ഷൂട്ട് ചെയ്യുക, തീർക്കുക. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. തുടക്ക സമയത്ത് അതൊക്കെ വാർത്തയായതാണ്. ഇപ്പോൾ ഒരു വാർത്തയില്ല അവിടെ കോവിഡ് ഉണ്ടോ ഇല്ലയോ കാര്യം. അവിടുത്തെ വാർത്തകളൊന്നും പുറത്തേക്ക് വരാറില്ല. ഇനി ആ ഒരൊറ്റ മാതൃകയും കൂടിയേ പിണറായി വിജയന് പരീക്ഷിക്കാനുള്ളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.